ദിവസം ഗാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജനെ ബുള്ളറ്റ് പ്രൂഫ് കാർ ആവശ്യപ്പെട്ടുവെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കെ ധൂർത്തടിക്കുന്ന നടപടിയാണിതെന്ന തരത്തിലായിരുന്നു ഇക്കാര്യം പുറത്തു വന്നിരുന്നത്. എന്നാൽ താൻ ബുള്ളറ്റ് പ്രൂഫ് കാർ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് വിശദീകരിച്ച് പിന്നീട് പി ജയരാജൻ തന്നെ രംഗത്തും വന്നിരുന്നു. ഗാദി ബോർഡ് വൈസ് ചെയർമാൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നത് 10 വർഷം പഴക്കമുള്ള കാറാണെന്ന് അത് പലപ്പോഴും കേടാകുന്ന സ്ഥിതിയാണെന്നും പി ജയരാജൻ പറയുന്നു. നിരന്തരം അറ്റകുറ്റപ്പണി ചെയ്യേണ്ടി വരുന്ന ആ കാറിൽ പലയിടത്തും ഉദ്ദേശിക്കുന്ന സമയത്ത് എത്താനാവാത്തതിനാലാണ് പുതിയ കാറിന് അനുമതി ലഭിച്ചത്. ഇപ്പോഴിതാ വിവാദങ്ങൾക്കിടെ പി ജയരാജന്റെ മകൻ ജയൻ രാജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയാണ് ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലൂടെ ഒരു ബുള്ളറ്റിന് പിറകെ കയറി പോകുന്ന ജയരാജന്റെ വീഡിയോയാണ് ജയൻ രാജ് പങ്കുവച്ചിരിക്കുന്നത്. ബുള്ളറ്റ് പ്രൂഫ് യാത്ര എന്ന അടിക്കുറിപ്പോടെയാണ് ജയൻ രാജ് വീഡിയോ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇതിന് താഴെ സിപിഐഎമ്മിന്റെ അണികൾ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്കെതിരെ വിമർശനം ചൊരിഞ്ഞാണ് കമന്റുകളിൽ ഏറിയ പങ്കും. അതേസമയം ഹെൽമെറ്റ് വെക്കാതെയുള്ള ടൂ വീലർ യാത്രക്കെതിരെയും ചിലർ കമന്റുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇനി അതായിരിക്കും വാർത്ത എന്ന തരത്തിൽ സിപിഐഎം സൈബർ അണികൾ ഇതിന് മറുപടിയും നൽകുന്നുണ്ട്. പി ജയരാജന്റെ ബുള്ളറ്റ് പ്രൂഫ് വാഹനം എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരെ അടക്കം പേരെടുത്ത് വിമർശിച്ചുകൊണ്ടാണ് സിപിഐഎം സൈബർ അണികളുടെ ഈ ഒരു പ്രതിഷേധം. അതേസമയം വിവാദത്തിന് പിന്നിൽ LDF സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമമാണെന്നായിരുന്നു പി ജയരാജൻ കഴിഞ്ഞ ദിവസം തന്നെ മറുപടി പറഞ്ഞത്. RSSകാർ തന്നെ തലങ്ങും വിലങ്ങും വെട്ടിയപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് കവചമായി ആകെ ഉണ്ടായിരുന്നത് ഒരു ചൂരൽ കസാരയാണെന്നും ജയരാജൻ പറഞ്ഞിരുന്നു. വാങ്ങുന്ന കാർ കടന്ന് ബുള്ളറ്റ് വരുമോ എന്ന് ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥ തനിക്കില്ലെന്നും പി ജയരാജൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. വൈസ് ചെയർമാന് ബുള്ളറ്റ് പ്രൂഫ് കാർ എന്ന വ്യാജ വാർത്ത സൃഷ്ടിച്ച് പാവപ്പെട്ട ഗാദി തൊഴിലാളികളുടെ കഞ്ഞിക്കുടി മുട്ടിക്കരുതെന്നും കേരളത്തിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള ജാഗ്രത മറ്റാരേക്കാളും ഇടതുപക്ഷത്തിനുണ്ടെന്ന് പറഞ്ഞായിരുന്നു പി ജയരാജൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. ഏതായാലും മകൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ നേതാക്കളടക്കം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്.